ഗുണ്ടയ്ക്കൊപ്പം വരുന്നുണ്ട് ഡിവൈഎസ്പി. ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടാ നേതാവ് തമ്പനം ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എസ് ഐ എത്തിയതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. വിരുന്നിൽ പങ്കെടുത്ത രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഡിഐജിക്ക് റിപ്പോർട്ട് നൽകിയെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന അറിയിച്ചു. എറണാകുളം അങ്കമാലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാ നേതാവ് വിരുന്നൊരുക്കിയത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ പുളിയാനത്തെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുക്കാനാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും പോലീസുകാരും എത്തിയത്. ഇതിനിടെയാണ് ഗുണ്ടാ സംഘങ്ങൾക്ക് എതിരെയുള്ള ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി അങ്കമാലി എസ് ഐ എം സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തിയത്. പരിശോധനയ്ക്കെത്തിയ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. സംഭവത്തിൽ ഡിഐജിക്ക് ആലുവ റൂറൽ എസ് പി റിപ്പോർട്ട് നൽകി. ആ സമയത്ത് ഈ ആർ എച്ച് എസിലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിഐജി സാർക്ക് അയച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ജോളിമോൻ, ദീപക് എന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 31 വിരമിക്കാനിരിക്കുകയായിരുന്നു എം ജി സാബു. സംഭവം വിവാദമായതോടെ യാത്രയയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി. 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.